സംഘർഷമുണ്ടാക്കാനാണ് പി ജയരാജൻ മോർച്ചറി പ്രയോഗം നടത്തിയതെന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണ. സംഘർഷമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല, പ്രകോപന മുദ്രാവാക്യങ്ങൾ തീരുത്തും. സന്ദീപ് വാര്യർക്ക് നിലവിൽ പാർട്ടിയിൽ സ്ഥാനങ്ങളില്ല. വിവാദ പ്രസംഗത്തിൽ ഷംസീർ മാപ്പ് പറയണമെന്നും പ്രഫുൽ കണ്ണൂരിൽ ആവശ്യപ്പെട്ടു. ഒരുപാട് ഒരുപാട് നഷ്ടങ്ങൾ എല്ലാ പാർട്ടികൾക്കും ഉണ്ടായിട്ടുള്ള ഒരു മണ്ണാണ്. ആ മണ്ണിൽ സംഘർഷം ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. ചോര കണ്ട് കൊതി തീരാത്തവർ, എന്നും സംഘർഷം മാത്രം ആഗ്രഹിക്കുന്നവർ, ചോരയുടെ മണം ആസ്വദിക്കുന്നവർ, ആ ചോരയുടെ മണം ആസ്വദിക്കുന്ന ജയരാജൻ അത്തരത്തിൽ ബോധപൂർവമായിട്ട് കണ്ണൂരിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. ജയരാജൻ പറഞ്ഞത് യുവമോർച്ചക്കാരെല്ലാം മോർച്ചറിയിലായിരിക്കുമെന്ന. ജയരാജന് പറയേണ്ട മറുപടി ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് പറയേണ്ടതെന്ന്. പക്ഷെ ജയരാജൻ ആഗ്രഹിക്കുന്നത് ഇവിടെ നടക്കാൻ പോകുന്നില്ല. ജയരാജന് വേണ്ടത് ഇവിടെ കൊലപാതകങ്ങൾ ഉണ്ടാകണം. ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എല്ലാ ഭാഗത്തു നിന്നും കൊല്ലപ്പെടണം. ജയരാജൻ ഇന്ന് CPMനെ സംബന്ധിച്ചിടത്തോളം ഓട്ടക്കാലണയുടെ വില പോലും ഇല്ല എന്നുള്ളത് കണ്ണൂരിലെ CPM നേതൃത്വം തന്നെ സമ്മതിക്കുന്നതാ. ജയരാജൻ ആഗ്രഹിക്കുന്നത്, CPMന്റെ ചില ക്രിമിനൽ നേതാക്കന്മാർ ആഗ്രഹിക്കുന്നത് വീണ്ടും സംഘർഷം ഉണ്ടാകണമെന്നുള്ളതാണ്. അത്തരം എവിടെയെങ്കിലും പ്രകടനങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് ശ്രദ്ധയിൽപ്പെട്ട സ്ഥലത്തൊക്കെ അത് കൃത്യമായും അതിൽ ഇടപെടലുകൾ നടത്തും. ഞങ്ങൾ ഒരിക്കലും കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് വീണ്ടും എത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത് പക്വതയോടുകൂടിയുള്ള തീരുമാനമാണ്. അത് ഒളിച്ചോട്ടമല്ല, അത് ജയരാജനെ പേടിച്ചിട്ടുമല്ല. അങ്ങനെ പേടിക്കുന്ന പാർട്ടിയല്ല BJP എന്നും യുവമോർച്ചയെന്നും എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഏറ്റവും നന്നായിട്ട് ജയരാജനും അറിയാം. നോക്കൂ, സന്ദീപ് വാര്യർ ഒന്നും ഇപ്പോൾ പാർട്ടിയുടെ ഔദ്യോഗിക ചുമതലകളിലൊന്നും ഇല്ലാത്ത ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നിങ്ങൾ സൂചിപ്പിക്കുന്ന സമയത്ത് ഒന്നുകൊണ്ട് പേര് എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് നമ്മൾ പരിശോധിക്കും. അതിനിടെ എൻ ഷംസീറിന്റെയും പി ജയരാജന്റെയും കൈയും തലയും കുത്തുമെന്ന് പള്ളൂരിലെ RSS പ്രവർത്തകരുടെ വെല്ലുവിളി മുഴക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. പറഞ്ഞത് യുവമോർച്ചക്കാർക്ക് മനസ്സിലാകുന്ന മറുപടിയെന്ന് പി ജയരാജൻ. സംഘപരിവാറിന്റെ അശാസ്ത്രീയ വിഡ്ഢിത്തങ്ങൾക്ക് ഇനിയും തുറന്ന് എതിർക്കും. ഷംസീറിനെ എന്നല്ല, ആരെയും ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്താമെന്ന് RSS കരുതേണ്ട. എന്നെ കാണാൻ എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് വരാമെന്ന് സന്ദീപ് വാര്യർക്കും ഫേസ്ബുക്കിലൂടെ മറുപടി. മനോജുമായി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, ഈ നേതാക്കളുടെ ആരോപണ പ്രത്യാരോപണങ്ങളും വെല്ലുവിളികളും ഈ പ്രവർത്തകരുടെ കൊലവിളി മുദ്രാവാക്യങ്ങളുമെല്ലാം ഈ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന നാടിനെ അസ്വസ്ഥമാക്കുന്നുണ്ട്. എന്നിട്ടും ഈ സംഭവങ്ങളിലെല്ലാം തന്നെ ഈ പോലീസിന്റെ നടപടി വൈകുന്നത് എന്തുകൊണ്ടാണ്? അർജുൻ, തീർച്ചയായും കണ്ണൂരിന്റെ ഒരു സമാധാന അന്തരീക്ഷത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ, പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ, നേതാക്കളുടെ പ്രസംഗങ്ങളൊക്കെ പോകുന്നു എന്ന ഒരു ആശങ്ക പരക്കെ ഇപ്പോൾ ഉയരുകയാണ്. കാരണം പ്രകോപനം എന്ന് പറഞ്ഞാൽ പോരാ, അതിലും രൂക്ഷമായ ഭാഷയിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെയാണ് ഈ RSS BJP പ്രവർത്തകർ ഇപ്പോൾ മുഴക്കുന്നത്. ഇന്നലെ പി ജയരാജൻ യുവമോർച്ച ഷംസീറിനെതിരെ കയ്യൂങ്ങിയാൽ യുവമോർച്ച പ്രവർത്തകരുടെ സ്ഥാനം മോർച്ചറിയിലായിരിക്കും എന്നുള്ള രീതിയിൽ പ്രകോപനപരമായ ഒരു പ്രസംഗം നടത്തി. അതിനുള്ള മറുപടി എന്നുള്ള രീതിയിൽ അതിലും പ്രകോപനപരമായാണ് ഇപ്പോൾ യുവമോർച്ച BJP RSS പ്രവർത്തകരൊക്കെ പല സ്ഥലങ്ങളിലും പ്രകടനമായൊക്കെ നടക്കുന്നത്. ഈ പള്ളൂരിൽ ഇന്നലെ രാത്രി നടത്തിയ RSS BJP പ്രവർത്തകർ നടത്തിയ ആ പ്രകടനത്തിൽ വലിയ തോതിലുള്ള
ഒരു ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മുദ്രാവാക്യങ്ങളാണ് മുഴക്കിയത്. ഇത് സംബന്ധിച്ച് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണയോട് നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് അംഗീകരിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. കണ്ണൂർ ജില്ലയെ ഒരു തരത്തിലും ഈ സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ യുവമോർച്ച ആഗ്രഹിക്കുന്നില്ല, ഇത്തരം മുദ്രാവാക്യങ്ങൾ പാടില്ല എന്ന് പ്രവർത്തകരോട് പറയും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ സന്ദീപ് വാര്യർ പി ജയരാജന് മറുപടിയായി ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റും വളരെ പ്രകോപനപരമായിരുന്നു. ഇതെല്ലാം ചർച്ച ചെയ്യുമ്പോൾ വലിയ തോതിലുള്ള ഒരു ആശങ്കയിലേക്ക് കണ്ണൂരിന്റെ രാഷ്ട്രീയം പോകുന്നു എന്നുള്ളതാണ്. ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഒക്കെ പരസ്പരം പോര് വിളിക്കുന്ന ഒരു സാഹചര്യം, സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും പോരിന് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് പോലീസും കാണുന്നത്. ഇത്തരത്തിലുള്ള പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളും അതോടൊപ്പം തന്നെ ഇത്തരം ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള ഇത്തരത്തിലുള്ള കൊലവിളികളൊക്കെ തന്നെ നിരീക്ഷിച്ചു വരികയാണ് എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും കർശനമായ നടപടി വേണം ഇക്കാര്യത്തിൽ എന്ന് തന്നെയാണ് പോലീസും നിലപാട് എടുത്തിട്ടുള്ളത്. രണ്ട് പാർട്ടിക്കാരെയും ഈ കാര്യങ്ങളൊക്കെ പോലീസ് ഇതിനകം അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പല സ്ഥലത്തും ഈ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പരാതികളും ഇപ്പോൾ പോവുകയാണ്. ഈ യുവമോർച്ച ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരുടെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾക്കെതിരെയും പോലീസിൽ പരാതികളൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കണ്ണൂരിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വളരാതിരിക്കാൻ അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് പോലീസും നീങ്ങുന്നത്. ഈ പ്രഫുൽ കൃഷ്ണ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് വലിയ തോതിലുള്ള പ്രകോപനപരമായ കാര്യങ്ങളാണ് എ എൻ ഷംസീർ പറഞ്ഞത്. അതായത് ഹിന്ദു ആചാരങ്ങളെ തന്നെ അപമാനിക്കുന്ന തരത്തിലാണ് മുസ്ലിം വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന എ എൻ ഷംസീർ ശ്രമിച്ചത്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ഷംസീർ ഒരു നിരീശ്വരവാദിയല്ല. സി പി എം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം. ഷംസീർ പറഞ്ഞത് ശരിയാണോ എന്ന് സി പി എം നിലപാട് വ്യക്തമാക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ സി പി എം ഇക്കാര്യത്തിൽ എടുത്ത ഒരു നിലപാട് എന്ന് പറയുന്നത് ഈ പുരാണങ്ങളെയൊക്കെ അന്ധവിശ്വാസങ്ങളുമായി ചേർത്ത് ശാസ്ത്രവുമായൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രചരിപ്പിക്കുന്നതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒരു തരത്തിലും അംഗീകരിക്കില്ല, ഷംസീർ പറഞ്ഞതിൽ തെറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉൾപ്പെടെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. ഇക്കാര്യത്തിൽ സി പി എം നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയതുമാണ്. പ്രധാനമന്ത്രി അടക്കം പുഷ്പക വിമാനങ്ങളെയും പ്ലാസ്റ്റിക് സർജറിയെയും ഒക്കെ കുറിച്ച് എടുത്ത നിലപാടുകൾ ഒരു തരത്തിലും ശാസ്ത്രവുമായി പൊരുത്തപ്പെടുന്നതല്ല, അത് തുറന്ന് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന് സി പി എം നിലപാട് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പി ജയരാജൻ വളരെ വ്യക്തമായി തന്നെ ഇന്ന് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഷംസീറിനെയല്ല ആരെയും ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്താമെന്ന് ആർ എസ് എസ് കരുതേണ്ടെന്നാണ് പി ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. എന്നെ കാണാൻ ആർക്കും എത്ര വട്ടം വേണമെങ്കിലും ഓണത്തിനും ക്രിസ്മസിനും പെരുന്നാളിനും ഒക്കെ എപ്പോൾ വേണമെങ്കിലും കണ്ണൂരിലേക്ക് വരാം എന്നാണ് പി ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്. അനീതിക്കും അക്രമത്തിനുമെതിരെ പൊരുതിക്കൊണ്ടിരിക്കുന്ന ചുവന്ന മണ്ണിലേക്ക് ഇവർക്കൊക്കെ സ്വാഗതം എന്നാണ് പി ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. എന്തായാലും പി ജയരാജൻ പറഞ്ഞ ഈ ഇന്നലെ നടത്തിയ ആ പ്രസംഗമാണ് വലിയ തോതിലുള്ള ചർച്ചയിലേക്കും പിന്നീട് ഇത് പൊതു സമൂഹത്തിലുള്ള ഒരു ചർച്ചയിലേക്കും ഒക്കെ പോയത്. ഇത് വേണ്ടിയിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. കാരണം ഷംസീറിനെതിരായ ഒരു പ്രകോപന ഷംസീർ പ്രസംഗിച്ചത്, കുന്നത്തുനാട്ടിൽ പ്രസംഗിച്ചത്, അത് സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ പ്ലാറ്റ്ഫോമിലും മാത്രം ചർച്ചയുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. അത് പിന്നീട് പൊതുസമൂഹത്തിലെ ഒരു ചർച്ചയിലേക്ക്, ഒപ്പം തന്നെ പി ജയരാജനും സി പി എമ്മിനുമെതിരായ ഒരു പ്രകോപനപരമായ നിലപാടിലേക്കൊക്കെ പോയത് പി ജയരാജന്റെ ഈ പ്രസംഗത്തിന് ശേഷമാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് സി പി എം ഇക്കാര്യത്തിൽ ഒരു നിലപാട് ഔദ്യോഗികമായി തന്നെ എന്താണ് പറയുക എന്നതാണ് എല്ലാവരും കാത്തുനിൽക്കുന്നത്. ഷംസീറിനെ ഒരു തരത്തിലും തള്ളിപ്പറയാൻ കഴിയുന്ന സാഹചര്യമില്ല എന്ന് സി പി എം നേതാക്കൾ പറയുന്നുണ്ട്. കാരണം ഷംസീർ ആ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശ്വാസ പ്രമാണങ്ങളെ അപമാനിക്കുന്ന രീതിയിലൊന്നും സംസാരിച്ചിട്ടില്ല, മറിച്ച് ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി അന്ധവിശ്വാസങ്ങൾക്കെതിരെയാണ് ഷംസീർ സംസാരിച്ചത് എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് ഷംസീറിന് ഏതെങ്കിലും തരത്തിൽ ഒരു തെറ്റുപറ്റി എന്ന് സി പി എം ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണ ഇന്ന് പറഞ്ഞത് ഈ ഷംസീർ മാപ്പ് പറയണം, എന്നാൽ മാത്രമേ ഈ പ്രതിഷേധം ഞങ്ങൾ അവസാനിപ്പിക്കുകയുള്ളൂ. ഷംസീറിനെതിരെ സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പരാതി നൽകിയിട്ടുണ്ട്, പക്ഷേ കേസെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല, കൂടുതൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് തങ്ങൾ കടക്കും എന്നും പ്രഫുൽ കൃഷ്ണ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ സംഘർഷാത്മകമായ ഒരു സാഹചര്യത്തിലേക്ക് ഇത് പോകാതിരിക്കാനുള്ള മുൻകരുതൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അർജുൻ.